ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീണ്ടും ശിബായിനു കോയിനെ കുറിച്ച് തന്നെയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ശിബ കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആളുകളെല്ലാവരും ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈ ഇന്ന് ബ്രേക്ക് ചെയ്യുകയുണ്ടായി. ഇന്ന് വളരെ 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 നല്ലൊരു പമ്പിംഗ് ആണ് നമുക്ക് ശിബായിനു കോയിനിൽ കാണാൻ സാധിച്ചത്. നിങ്ങൾക്ക് അതിൻ്റെ ട്രേഡിംഗ് ചാർട്ട് നോക്കിയാലും മനസ്സിലാവും. അതുപോലെ തന്നെ 24 hour ട്രേഡിംഗ് വോളിയൂം എല്ലാം വളരെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. സോ ശിബായിനു കോയിനിൽ നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 760,000 ഹോൾഡേഴ്സ് ശിബായിനു കോയിനിൽ വന്നിട്ടുണ്ട്. 1 million എത്താനായിട്ട് ഇനി ഏകദേശം 240,000 ഹോൾഡേഴ്സിൻ്റെ മാത്രം ആവശ്യം കൂടിയുള്ളൂ. അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും 1 million ഹോൾഡേഴ്സ് എന്തായാലും ശിബായിനു കോയിനെ എത്താനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ശിബാക്കോയിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിൻ്റെ ട്വീറ്റും അതുപോലെ തന്നെ 760,000 ഹോൾഡേഴ്സ് ആയതിൻ്റെ ട്വീറ്റും അവരവിടെ പങ്കുവച്ചിട്ടുണ്ട്. സോ കൂടുതൽ ഹോൾഡേഴ്സിലേക്ക് ഇതിലേക്ക് വരുംതോറും പ്രൈസ് മുകളിലേക്ക് പോകാനാണ് എല്ലാവിധ സാധ്യതകളും ഉള്ളത്. അതുപോലെ തന്നെ ഇന്നലെ തന്നെ 1-2 വെയിൽസ് ഈ കോയിനിൽ എൻട്രി എടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ ഏകദേശം ഒരു ദിവസം കറക്റ്റ് മുന്നേ എന്ന് പറഞ്ഞാൽ ഏകദേശം 13,90,985 USD വർത്തായിട്ടുള്ള ശിബായിനു കോയിൻ്റെ ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അതൊരു വെയിലാണ്. ആരാണ് വാങ്ങിയത് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നിങ്ങൾക്ക് ഈ ട്വിറ്റർ പേജിൽ പോയിട്ട് ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഏകദേശം 5.6 million USD വർത്തായിട്ടുള്ള, അതായത് 56 lakh $ വർത്തായിട്ടുള്ള ശിബായിനു കോയിൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഇനിയും അവർ പർച്ചേസ് ചെയ്യും എന്ന് അവർ ആ ട്വീറ്റിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശിബായിനു കോയിൻ്റെ ഇന്നത്തെ പ്രൈസ് ഹൈക്കിന് വളരെ സഹായിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കോയിൻ കിക്കോയിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കാനഡയിലും അതുപോലെ തന്നെ USAയിലും ടോപ്പ് ട്രെൻഡിങ് 10 coins എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ശിബായിനു കോയിൻ ഉണ്ട്. 3rd place ശിബായിനു കോയിൻ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓവറോൾ 30 coins എടുത്തിട്ട് നമ്മൾ October 16th ട്രെൻഡിങ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ 3rd place നമ്മുടെ ശിബായിനു കോയിന് ഉള്ളത്. സോ ഇതൊക്കെ പറഞ്ഞാൽ ശിബായിനു കോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനി നമ്മളെല്ലാവരും ഉറ്റു നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ റോബിൻഹുഡിലെ ലിസ്റ്റിംഗ് ആണ്. സോ ശിബായിനു കോയിൻ ഇത്തരത്തിലൊരു മൊമെന്റം അല്ലെങ്കിൽ ഈ ഒരു തരംഗം മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തിനുള്ളിൽ തന്നെ റോബിൻഹുഡിലെ ലിസ്റ്റിംഗ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം INR price നമ്മൾ ശിബായിനു കോയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം കിടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.0029 ആണ്. ഇവിടെ നിന്നൊരു 3x പ്രോഫിറ്റ് അല്ലെങ്കിൽ അപ്പിലേക്ക് പോവുകയാണെങ്കിൽ ശിബായിനു കോയിൻ്റെ പ്രൈസ് പിന്നെ INR പറയുകയാണെങ്കിൽ നമുക്ക് പൈസയിലേക്ക് പറയാൻ പറ്റും. സോ ഒരു പൈസ എത്തുന്ന കാലമൊന്നും വിദൂരമല്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ നമ്മുടെ റോബിൻഹുഡ് ലിസ്റ്റിങ്ങും. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ഓൺ ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള ശിബേറിയത്തിൻ്റെ ലോഞ്ചിങ്. ശിബേറിയ ലോഞ്ചിങ്ങും അതുപോലെ തന്നെ റോബിൻഹുഡ് ലിസ്റ്റിങ്ങും ഒക്കെ ഉടനെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ ഈ പ്രൈസിലൊന്നും ആയിരിക്കില്ല നമുക്ക് ശിബായിനു കോയിനെ കാണാൻ പറ്റുക. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്റിൽ എൻട്രി എടുക്കുന്നത് പറഞ്ഞാൽ ഹൈലി റിസ്കി ആണ്. നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലത്തേക്ക് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം ഈ ഒരു പോയിന്റിൽ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞൊന്നും യാതൊരുവിധ ഫൈനാൻഷ്യൽ അഡ്വൈസും ആയിട്ട് നിങ്ങൾ എടുക്കരുത്. നമ്മൾ ശിബായിനു കോയിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.